ഫിൻപാക് യൂണിയൻ ബജറ്റ് 2023-24 ഇൻ അസോസിയേഷൻ വിത്ത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ശ്രീ പ്രിൻസ്, നമ്മൾ വീണ്ടും രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ബജറ്റ് കണക്കിലാക്കുമ്പോൾ പ്രത്യേകിച്ചും പൊതുതെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു ബജറ്റാണ് വരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ബജറ്റ് പോപ്പുലിസ്റ്റ് ആവാനുള്ള ശ്രമമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇത് ഉണ്ടെന്നൊരു ഒരു മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ അങ്ങനെ കാണാറില്ല. അതിന് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ സീതാരാമൻ്റെ അല്ലെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂകൾക്കകത്ത് നിരന്തരം വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും വളരെ ഫോക്കസ്ഡ് ആണ്, സമ്പദ്ഘടന റൊബസ്റ്റാക്കണം. എനിക്ക് തോന്നുന്നത് പ്രൈം മിനിസ്റ്ററുടെ ഒരു 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 വിഷൻ തന്നെ ഇതിലേക്ക് വരുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പം നമ്മൾ G20 കൺട്രീസിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരുമ്പോഴും ഒക്കെ ഈ ഒരു കാര്യത്തിന് ഭയങ്കരമായൊരു ഊന്നൽ കൊടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സെക്ടറുകളിലും ഇപ്പം ടാക്സിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു, ഒരു നെറ്റ് വൈഡൻ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നു, ലൂപ്പ് ഹോൾസ് അടയ്ക്കുന്നു, നികുതി സമാഹരണവും വിഭവ സമാഹരണവും എല്ലാം വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ വലിയൊരു മുന്നേറ്റം അടുത്ത 10 വർഷത്തിനുള്ളിൽ സാധ്യമായേക്കാം. അപ്പോൾ ഈ ഒരു കാര്യവും കൂടി, ഇപ്പം അടുത്ത ഗവൺമെൻറ് ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഏത് പാർട്ടി എന്നുള്ളതല്ല, ഉറച്ച ഒരു സർക്കാർ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. അതില്ലെങ്കിൽ വീണ്ടും നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിലുള്ള ബാങ്കുകളെയൊക്കെ ഇപ്പോൾ രണ്ടാമത് ശരിയാക്കി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ആനുവൽ റിപ്പോർട്ടിൽ. RBI ആനുവൽ റിപ്പോർട്ടിലൊക്കെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കൊന്നും ഇനിയും പോകരുത്. അപ്പോൾ ഒരു ഉറച്ച സർക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് വളരെ നിർണായകമാണ്. അപ്പം ഈ ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? സാറിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ നമുക്ക് ഒരു വ്യൂ എടുക്കാൻ പറ്റത്തില്ല. കാര്യം കഴിഞ്ഞ 8-9 വർഷം കൊണ്ട് എല്ലാ ബജറ്റുകളും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബജറ്റുകളായിട്ടാണ് അതിനെ കണക്കാക്കിയിരിക്കുന്നത് BJP ഗവൺമെന്റിന്റെ. പ്രത്യേകിച്ചും അരുൺ ജെയ്റ്റ്ലി ഉണ്ടായിരുന്ന കാലത്തും അതിനേക്കാളും റെസ്പോൺസിബിൾ ആയിട്ടാണ് ഇപ്പം ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമനുള്ള സമയത്തും ബജറ്റ് അവതരണം വന്നിരിക്കുന്നത്. ആദ്യത്തെ ടേമിന് ശേഷം വന്ന ലാസ്റ്റ് ബജറ്റ് അവതരിപ്പിച്ച അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു. ആ സമയത്ത് ഇതുപോലത്തെ ഒരു അപ്രീഹെൻഷൻ ഉണ്ടായിരുന്നു, ഉടനെ ഇലക്ഷൻ വരുന്നു, അതുകൊണ്ട് വെൽഫെയർ മെഷേഴ്സിലേക്ക് പോകും. അവരത് ചെയ്തില്ല എന്ന് മാത്രമല്ല, വളരെ ഡിസിപ്ലിനോടുകൂടി ബജറ്റ് അവതരിപ്പിച്ച് ഒരു ആളുകളെ അത്ഭുതപ്പെടുത്തിയ ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷങ്ങളിൽ കോവിഡ് ഒക്കെ വന്നപ്പോഴും ഇതേപോലത്തെ പല രീതിയിലുള്ള കൺസേൺസ് ആളുകൾക്ക് ഉണ്ടായിരുന്നു, എത്രത്തിലുള്ള ബജറ്റ് ആയിരിക്കും വരിക എന്നുള്ളത്. പക്ഷെ നിർമ്മലാ സീതാരാമൻ പല കാര്യങ്ങളിലും ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ, അങ്ങനെ പല കാര്യങ്ങളും ലോങ് ടേം വിഷനോടുകൂടി, ചിലപ്പോൾ പ്രൈം മിനിസ്റ്റർ ഇൻസിസ്റ്റ് ചെയ്തിട്ടായിരിക്കാം, നമുക്കറിയില്ല അതിനെപ്പറ്റി. എന്തായാലും വളരെ ആ ഒരു വിഷനും ആ ഡിസിപ്ലിനും കീപ്പ് ചെയ്തിട്ടുള്ള ബജറ്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ വിശ്വാസം ഈ തവണയും അതുപോലെ അതിൽ നിന്നും മാറത്തില്ല എന്നുള്ളതാണ്. പക്ഷെ പൊളിറ്റീഷ്യൻസ് ആയതുകൊണ്ട് നമുക്ക് എന്തും സംഭവിക്കാൻ കാര്യം, ഇത്തവണ 2 ടേം കഴിഞ്ഞിട്ട് വരുന്ന ഇലക്ഷൻ ആയതുകൊണ്ട് എങ്ങനെയാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടി അതിനെ കാണുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ടൊരു വ്യക്തത ഇല്ല. അത് ബജറ്റിന് ശേഷം മാത്രമേ പറയാനൊക്കത്തുള്ളൂ. ഇനിയുള്ള കോറായിട്ടുള്ള ഇഷ്യൂ ഇപ്പൊ സാറിൽ പറഞ്ഞ പോലെ ഇപ്പൊ എക്കണോമിയുടെ ഒരു സിറ്റുവേഷൻ, എക്കണോമി ആണോ ഇമ്പോർട്ടന്റ്, പൊളിറ്റിക്സ് ആണോ ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തും എക്കണോമിയുടെ ഇമ്പോർട്ടൻസിന് മുൻതൂക്കം കാണുന്ന ഒത്തിരി ആളുകളുണ്ട്. കാരണം ഇത് എല്ലാവരും ടച്ച് ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ എക്കണോമിയിൽ പ്രകടമായിട്ടുള്ള ഒരു സ്ലോ ഡൗൺ ഉണ്ട് എന്നുള്ളതാണ് ന്യൂസുകൾ പുറത്തു വന്നത്. ശ്രീ പ്രിൻസിന്റെ ആയിട്ടുള്ള ബന്ധം പോയെന്ന് തോന്നുന്നു. ഞാൻ ഡോക്ടർ വീരമണിയിലേക്ക് വരാം. തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഇപ്പോൾ ഒരു പോപ്പുലർ ഫിനാൻസ് മിനിസ്റ്റർ മേ നോട്ട് ബി, നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് ഒരു ഗുഡ് ഫിനാൻസ് മിനിസ്റ്റർ ആവണമെന്നില്ല, എപ്പോഴും പറയുന്ന ഒരു സെയിങ് ആണ്. ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്തെ ഒരു എലിഫൻറ്റ് ക്യാൻ ഡാൻസ് എന്നൊക്കെ പറയുന്ന പോലെ പല കാര്യങ്ങളിലും പല മേഖലകളിലും, ഇപ്പോൾ ഇൻഫ്ര ഉള്ള മേഖലകളിൽ റോഡ് പണിയുടെ കാര്യത്തിൽ നമുക്കറിയാം, ദശകങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ ശരാശരി ഒച്ചിഴയുന്ന വേഗതയിലായിരുന്നു റോഡ് പണി. അവിടെ വലിയ രീതിയിലുള്ള ഒരു എക്സ്പെഡൈറ്റ് അല്ലെങ്കിൽ ഒരു ഒരു സ്പീഡി സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ട്, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓരോ ബജറ്റ് കഴിയുമോറും പതിയെ പതിയെ ആണെങ്കിലും അത് കയറി വരുന്നുണ്ട്. അപ്പം ഈ ഒരു പോക്കിനെ ഡീസിലറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നോക്കം വലിക്കുന്ന കാര്യങ്ങൾ ആണ് ഈ പറയുന്ന പൊതുതെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ. അത് ആ ഒരു ഏരിയയിൽ എങ്ങനെയായിരിക്കാം ഈ ആക്സിലറേഷൻ ഒട്ടും തന്നെ പുറകോട്ട് പോകാതെ ഈ ആവേഗം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന തരത്തിൽ തന്നെ ആയിരിക്കുമോ ഈ ബജറ്റിൻ്റെയും ഫ്രെയിംവർക്ക് വരാനിരിക്കുന്നത്?
കഴിഞ്ഞ ബജറ്റിന്റെ ഒക്കെ ഒരു റെക്കോർഡ് ഒരു ഒരു അപ്രോച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത കാണുന്നത്. കാരണം പിന്നെ ഒരു പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് അറിയേണ്ടത് എന്ന് പറഞ്ഞത്, വെൽഫെയർ സ്കീം എല്ലാ വെൽഫെയർ സ്കീമുകളും പോപ്പുലിസ്റ്റ് ആകണമെന്നില്ല. ചില വെൽഫെയർ സ്കീമുകൾ പിന്നെ അത്യാവശ്യമാണ്. കാരണം പ്രത്യേകിച്ചും കോവിഡ് പോലുള്ള ഒരു സമയത്ത് ആൾക്കാരെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരു സമയത്ത് ചില പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സ്കീമിനെ പിന്നെ സ്ട്രെങ്തൻ ചെയ്യുക, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പല ആവശ്യമായിട്ടുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള പല വെൽഫെയർ സ്കീമുകളും ഈ ഗവൺമെന്റ് നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെൽഫെയർ, അതൊക്കെ പോപ്പുലിസ്റ്റ് സ്കീമായിട്ട് നമ്മൾ കാണണമെന്നില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോ വരാൻ പോകുന്നുള്ളത് അതുപോലുള്ള പല സ്കീമുകളും വരാൻ സാധ്യതയുണ്ട്. അതായത് വെറുതെ പൈസ ആൾക്കാരുടെ കയ്യിലേക്ക് പൈസ എത്തിക്കുക എന്ന് മാത്രമല്ല, അതിലൂടെ തന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എക്കോണമിയിൽ ജനറേറ്റ് ചെയ്യുകയും കൂടി വേണം. അപ്പൊ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് എക്കോണമിയിൽ ജനറേറ്റ് ചെയ്തുകൊണ്ട് ആൾക്കാരുടെ കയ്യിൽ പൈസ എത്തിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ ബജറ്റിലൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതുപോലെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എക്കോണമിയിൽ കൂട്ടുക, അതോടൊപ്പം തന്നെ അതിലൂടെ തന്നെ ആൾക്കാരിലേക്ക് പിന്നെ പൈസ എത്തുകയും ചെയ്യുക. കാരണം ഇതിലൂടെ ഒരുപാട് ലിങ്കേജ് എഫക്റ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലെയർ എഫക്റ്റ് എക്കോണമിയിൽ നടത്തും. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള ഒരു മേഖലയിൽ ഗവൺമെന്റ് പൈസ ചെലവഴിക്കുമ്പോൾ അതിൽ ജോലി ചെയ്യുന്നത് സാധാരണക്കായിട്ടുള്ള ആൾക്കാരാണ്. റോഡ് പണി എടുക്കുന്നതും ബാക്കിയുള്ള അതോടുകൂടിയുള്ള പലതരത്തിലുള്ള എക്സ്പാൻഷൻസ് നടക്കുന്നതിനായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നത് സാധാരണ തരത്തിലുള്ള ആൾക്കാർക്കാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അവിടെ ജോബ് ക്രിയേഷൻ ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ പലതരത്തിലുള്ള ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ ഡിമാൻഡ് കൂടും. സിമെന്റ്, അയൺ ആൻഡ് സ്റ്റീൽ, അങ്ങനെ എക്കോണമിയിൽ ഓവറോൾ ഒരു ഉത്തേജനം അതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. അതോടെ അതിലൂടെ തന്നെ ഗവൺമെന്റ് എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ ഉൽപാദന പ്രക്രിയ നടത്തുന്നതിൽ കൂടുതൽ ഇൻസെന്റീവ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാരണം പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, പ്രൊഡക്ടിവിറ്റി ഓഫ് ദ എക്കോണമി ഈസ് ഇൻക്രീസിങ്, അപ്പോൾ പ്രൈവറ്റ് സെക്ടർ എൻട്രി ചെയ്യും. അപ്പൊ നമ്മൾ ഓൾഡ് ആർഗ്യുമെന്റ്, അതായത് ഗവൺമെന്റ് പൈസ ചെലവഴിക്കുമ്പോൾ വെതർ ദെയർ ഇസ് എ ക്രൗഡിങ് ഔട്ട് ഓഫ് ദ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു ഫിയർ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ തരത്തിലുള്ള ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൈസേഷൻ, ഇതുപോലുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ ഒരിക്കലും ക്രൗഡിങ് ഔട്ട് ചെയ്യുകയില്ല, ക്രൗഡിങ് ഇൻ ചെയ്യാനാണ് സാധ്യത. കൂടുതൽ പ്രൈവറ്റ് സെക്ടർ അതോട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് മുന്നോട്ട് വരാനുള്ള സാധ്യതയാണ് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രക്രിയയിലൂടെ പ്രൈവറ്റ് സെക്ടറിന്റെയും പബ്ലിക് സെക്ടറിന്റെയും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിലൂടെ ജനങ്ങളുടെ കയ്യിലേക്ക് കൂടുതൽ പൈസ എത്തുക, അതിലൂടെ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും ഈ ഇലക്ഷൻ ഇയറിൽ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി. ഓക്കെ, നോട്ടഡ്. ശ്രീ പ്രിൻസ് ജോർജിനെ തുടരാം. അപ്പം അദ്ദേഹം പറഞ്ഞതിൽ നിന്നൊരു വലിയ പോയിന്റ് ഉണ്ട്. പണ്ട് കുറേ സ്കീമുകളിലെങ്കിലും ആളുകൾക്ക് വെറുതെ പണം കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതങ്ങനെയല്ല, അതിൻ്റെ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി അതിൻ്റെ അകത്ത് ലാക്കിംഗ് ആയിരുന്നു ചില കേസുകളിൽ, പ്രത്യേകിച്ച് ചില സ്റ്റേറ്റുകളിൽ, എസ്പെഷ്യലി സം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ. അത് മാറണം, അത് കൃത്യമായ ഒരു പ്രൊഡക്ടിവിറ്റി ആംഗിളിൽ തന്നെ പോകണം. അങ്ങനെ വെറുതെ പണം ഒരാൾക്ക് സ്കീമിലൂടെ കിട്ടുന്നതിന് പകരം ഒരു ആക്ടിവിറ്റി ഉണ്ടായാൽ അത് വലിയ രീതിയിൽ രാജ്യത്തിൻ്റെ കളക്റ്റീവായിട്ടുള്ള ഒരു ഗ്രോത്തിനേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ഇതിനോടൊപ്പം ഞാൻ മിസ് ചെയ്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ്റെ വ്യാപനം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിൽ പോലും ഡിജിറ്റലൈസേഷൻ്റെ വേഗത, പ്രത്യേകിച്ചും പ്രായം ചെന്ന ആളുകൾ ഉൾപ്പെടെ രാജ്യമെമ്പാടും ഒരുപോലെ മൊബൈലിലേക്ക് ഗ്ലൂ ചെയ്തപ്പോൾ ഡിജിറ്റലൈസേഷൻ്റെ വേഗത അത് പതിന്മടങ്ങായി. അത് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇതെല്ലാം രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്ന ഒറ്റ രാഷ്ട്രത്തിൻ്റെ ഗ്രോത്തിലേക്ക് ആക്സിലറേറ്റ് ചെയ്യാനുള്ള ഘടകമായി മാറേണ്ടതല്ലേ? അത് മാറുന്നുണ്ട്. അത് അതിൻ്റെ വേഗത ഇനിയും, ഇപ്പോൾ 5G വരവോടുകൂടി അത് ഇനിയും മെനിഫോൾഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. പ്രിൻസ്, ശ്രീ പ്രിൻസ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തുടരാം. പക്ഷത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയാവുന്നത് ഒരു കാര്യമായിട്ട് കാണുന്നത് PSUകളുടെ ഒരു സ്മാർട്ട് ടേൺ എറൗണ്ട് ആണ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനകത്ത്
വളരെ നല്ല രീതിയിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളെ പറ്റി തന്നെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റ് പല പബ്ലിക് സെക്ടറുകളും അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റിയും പ്രോഫിറ്റബിളുമായിട്ടുള്ള ഓർഗനൈസേഷൻസ് ആയിട്ട് കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ മാറിയിട്ടുണ്ട്. അത് ഗവൺമെന്റ് എടുത്ത വളരെ നല്ല രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് തന്നെയാണ്. മറ്റൊരു കാര്യം, ഡിസ്ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ച് പബ്ലിക്കിനുള്ള ഒരു എതിർപ്പ് കുറഞ്ഞിട്ടുണ്ടെന്ന് വേണേൽ പറയാം. നേരത്തെയൊക്കെ എന്ത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വരുന്ന സമയത്തും പബ്ലിക് അതിനെ ഒരു പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങൾ നശിപ്പിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള അലിഗേഷൻസ് വരുമായിരുന്നു. പക്ഷേ ഈ തവണ എയർ ഇന്ത്യ ഡിസ്ഇൻവെസ്റ്റ് ചെയ്തു, അതിന്റെ ബെനിഫിറ്റ് എന്നാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. തൊട്ടു പുറകെ LIC ഒരു IPO വന്നു. അതിൽ നിന്നും അത് IPO ആക്ച്വലി സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വലിയ ഗുണം കിട്ടിയില്ലെങ്കിൽ കൂടി ഗവൺമെന്റിന്റെ ആംഗിളിൽ LIC വിസിബിലിറ്റി ഉണ്ടാകുകയും LIC പ്രോസസ്സുകൾ കൂടുതൽ ട്രാൻസ്പെറന്റ് ആകുകയും ഇപ്പോൾ അവർ കോമ്പറ്റേറ്റീവ് ആയിട്ട് ബിസിനസ് പിടിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ IDBI ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. അപ്പൊ ചുരുക്കത്തിൽ ഒരു രക്ഷപ്പെടാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യുകയും അല്ലാത്തതിനെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാന്നുള്ള ഒരു പോളിസി എല്ലാ ആംഗിളിലും നമുക്ക് ഗുണകരമാണ്. അതുകൊണ്ട് കൂടുതൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വരാനുള്ള ചാൻസുകൾ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പിന്നെ ഈ ടെലികോമിന്റെ റെവല്യൂഷനെ പറ്റി പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ബാക്ക് ബോൺ ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത് ഈ ടെലികോമിന്റെ റെവല്യൂഷൻ തന്നെയാണ്. ഈ 5G കാര്യത്തിലൊക്കെ എല്ലായിടത്തേക്കും ഒന്നും വന്നിട്ടില്ലെങ്കിൽ കൂടി നമ്മുടെ പല ആക്ടിവിറ്റീസും ഇപ്പൊ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വഴി ഗവൺമെന്റിന്റെ സർവീസസ് ആണെങ്കിലും പബ്ലിക്കിനും പ്രൈവറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിലും പുതിയ ബിസിനസ്സുകളാണെങ്കിലും എല്ലാം ഈ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അവിടെ ഒരു കോസ്റ്റ് എഫിഷ്യൻസി ഉണ്ട്, അവിടെ ഒരു പ്രൊഡക്ടിവിറ്റി കൂടുതലുണ്ട്. അപ്പൊ ഇത് രണ്ടും എക്കണോമിക്ക് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയേണ്ടത് ഈ ടാർഗറ്റിംഗ് ഓഫ് എന്താ പറയുക വെൽഫെയർ മെഷേഴ്സ് എന്നുള്ള ഒരു ആംഗിളിലാണ് സെല്ല് പറഞ്ഞത്. അതായത് നമ്മൾ പല സ്കീമുകളും പല യോജനകളും ഒക്കെ അത് കറക്റ്റ് ആയിട്ടാണോ ചെല്ലുന്നത് അങ്ങനെയുള്ള കാര്യം. അപ്പൊ ടെക്നോളജി ഉപയോഗിച്ചാണ് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള DBT എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നത്. അപ്പൊ എല്ലാ ആളുകൾക്ക് റെസിപ്പിയന്റിന്റെ തന്നെ ആ ബെനിഫിറ്റ് കിട്ടുക, ലീക്കേജസ് ഒഴിവാക്കുക പ്രോസസ്സിനകത്ത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഗവൺമെന്റ് ഒരു പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം കൊണ്ടുവന്നിരുന്നു. എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദ ബ്യൂട്ടിഫുള്ളി ഡിസൈൻ സ്കീംസ് ആണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള, കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. എല്ലാ മേഖലകളിലും പുതിയ ഇൻവെസ്റ്റ്മെന്റ് അതുകൊണ്ട് വരുന്നുണ്ട്. ടെലികോമിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗിലും മറ്റുമൊക്കെ. അതിനുശേഷം അത് ഫാർമ അടക്കം ഓട്ടോമൊബൈൽ അടക്കം പല മേഖലകളിലേക്ക് ഇപ്പൊ PLI സ്കീംസ് വന്നിട്ടുണ്ട്. ഈ PLI സ്കീംസ് കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ സക്സസ്ഫുൾ സ്റ്റോറിയായിട്ട് മാറും. പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരും, പുതിയ ടെക്നോളജി വരും, ഇൻസെന്റീവ് പ്രൊഡക്ഷൻ വന്ന് ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റിന് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉള്ളൂ. അപ്പം ഒരു കോമ്പിനേഷൻ ഓഫ് ആസ്പെക്ട്സ് വെച്ചിട്ട് രാഷ്ട്ര പുനർനിർമ്മാണം എന്നുള്ള ഒരു ആംഗിളിൽ തന്നെ ഇത് വർക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ വർഷം അത് കണ്ടിന്യൂ ചെയ്യാൻ ഒരു കറേജ് അവർ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. മാത്രമല്ല അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നമുക്കൊരു ഹോപ്പ് ഉണ്ട് അടുത്ത 4-5 വർഷം കൊണ്ട് തന്നെ നമ്മുടെ എക്കണോമി 6 trillion or 7 trillion അങ്ങനത്തെ എക്കണോമിക്ക് ഡബിൾ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ പറഞ്ഞ ജോബ് ക്രിയേഷൻ, റൂറൽ എക്കണോമിയിലുള്ള ഇപ്പോൾ ഉള്ള അനോമലീസ് ഇതൊക്കെ മാറി വരും. അതല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ ഗിമ്മിക്കുകളിലേക്ക് പോയിട്ട് ഇൻഫ്ലേഷൻ കുറയ്ക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിച്ചാൽ അത് നെഗറ്റീവായിട്ട് വരികയും ചെയ്യും. അപ്പൊ ഗവൺമെന്റ് എന്ത് സ്റ്റാൻഡാണ് എടുക്കുന്നത്, കണ്ടിന്യൂറ്റി ഉണ്ടോ പോളിസിയിൽ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റു നോക്കുന്ന കാര്യം. ഓക്കെ, നോട്ടഡ്. ഞാൻ അഡ്വക്കേറ്റ് ഹരിഹരൻ, നമുക്കറിയാം നമ്മൾ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പൊതുമേഖലാ ബാങ്കുകളുടെയും പൊതുമേഖലാ കമ്പനികളുടെയും ഒക്കെ ഒരു തിരിച്ചുവരവ് നമ്മൾ കണ്ടു. അതിൻ്റെ കൂടെ തന്നെ ശ്രീ പ്രിൻസ് പറഞ്ഞതിൻ്റെ ഒരു വാല്യുവേഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഓർക്കുന്നു പ്രൈം മിനിസ്റ്റർ തന്നെ ഏറ്റവും വലിയ വിഷൻ ഗ്ലോബൽ കോൺഗ്ലോമറേറ്റ് ഫ്രം ഇന്ത്യ. അത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പെട്രോളിയം കമ്പനിയാണെങ്കിൽ BPCLയിലും IOCയും HPCLയിലും ONGCയും ചേർന്ന് ലയിച്ച് ഒരു ബിഗർ കമ്പനി, ഒരു 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 ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനി. ബാങ്കുകളുടെ ആണെങ്കിൽ നമുക്കറിയാം ഒബ്വിയസ്ലി HDFC ലിമിറ്റഡ് HDFC ബാങ്കുമായിട്ട് ലയിക്കുകയാണ് ഈ വർഷം. അതിൻ്റെ എല്ലാ ചട്ടവട്ടങ്ങളും ക്രമ എല്ലാം സ്റ്റിപ്പുലേറ്റഡ് നോംസ് എല്ലാം പൂർത്തിയാകും. അതോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ 10th ബാങ്ക് HDFC ബാങ്ക് ഉണ്ടാകും. പക്ഷേ പൊതുമേഖലയിൽ നിന്നും SBIയുടെ കീഴിലേക്ക് PNB യൂണിയൻ ബാങ്ക് എല്ലാം കൂടെ ലയിച്ച് ഒരു വലിയ പൊതുമേഖല ബാങ്ക്. ഇങ്ങനെയുള്ളൊരു ഒരു ഒരു കാര്യം മുൻകാലങ്ങളിൽ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ഇതിൽ പ്രൈം മിനിസ്റ്ററുടെ ഒരു താല്പര്യം കൂടെ കണക്കിലെടുത്ത് പറഞ്ഞിരുന്നു. അത് ഞാൻ ഇതിൻ്റെ കൂടെ വാല്യൂ ആഡ് ചെയ്തതേ ഉള്ളൂ ശ്രീ പ്രിൻസ്. ഒപ്പം തന്നെ അടുക്കൊരു ഹരിഹരൻ, നമുക്കറിയാം നമ്മുടെ നികുതി പൊതുവേ നമ്മുടെ നികുതിയുടെ റിജൈം ഒരു ടാക്സ് റിജൈം വളരെ കൂടുതലാണ് എന്ന് പറയുന്ന ആളുകളെ നമ്മളെപ്പോഴും തന്നെ കണ്ടുകിട്ടാറുണ്ട്. എപ്പോഴും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എപ്പോഴും നമ്മൾ കണ്ടു വലിയ വാർത്താ പ്രാധാന്യം നേടിയതാണ് ശ്രീ രഘുറാം രാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അവരെ സംബന്ധിച്ച്, നിർമ്മലാ സീതാരാമനെ സംബന്ധിച്ച് ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു സമയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും ഇതായിട്ട് പറഞ്ഞത് താഴെ തട്ടിലുള്ള SME സെക്ടർ, അതുപോലെ തന്നെ താഴെ ഒരു ഒരു ബിലോ
പോവർട്ടി ലൈൻ അല്ല, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു അറ്റംപ്റ്റ് അവരുടെ പ്രോഗ്രസ്സിലേക്ക് നടത്തേണ്ടിയിരിക്കുന്നു. കാരണം കോവിഡിലുണ്ടായ നഷ്ടങ്ങൾ, തൊഴിൽ നഷ്ടങ്ങളൊന്നും നമ്മൾ നികത്തിയിട്ടില്ല. ബാക്കി കാര്യങ്ങളെല്ലാം ഈ പറയുന്ന കോർപ്പറേറ്റുകളുടെ കാര്യമൊക്കെ ഒരുമാതിരി വൃത്തിയായിട്ട് തന്നെയാണ് പോകുന്നത്. വളരെ സ്പീഡിൽ നമുക്കിന്നൊരു കമ്പനി ആരംഭിക്കാൻ കഴിയും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ. പക്ഷേ താഴെ തട്ടിലേക്ക് ഇത് പെർമിറ്റ് ചെയ്ത് പോകുന്നില്ല എന്ന് പറയുന്നു. അവിടെയാണ് ഈ അഗ്രികൾച്ചറിൻ്റെയും പിന്നെ ഇൻഫ്ലേഷൻ്റെ കുറവും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെ വർധനയും അതുപോലെ തന്നെ ഇവർക്ക് ലേബർ കൊടുക്കുക, ഈ താഴെത്തട്ടിലുള്ളവരിലേക്ക് ഇത് പെർമിറ്റ് ചെയ്തെത്തുക, അവിടെ നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വലിയ ഒരു റോള് വഹിക്കാനുണ്ട്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അഗ്രികൾച്ചർ മേഖലയിൽ വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം റിപ്പോർട്ടുകളൊക്കെ നോക്കുമ്പോൾ അഗ്രികൾച്ചർ മേഖലയിൽ ഫാം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാണ്. ഫാം ആക്ച്വലി അതിൻ്റെ റിസൾട്ട് പലപ്പോഴും ഉണ്ടാകാറില്ല പല സ്ഥലത്തും. അഗ്രികൾച്ചർ ഇൻകം ടാക്സിൻ്റെ ആ ഇൻകം ടാക്സിലെ അഗ്രികൾച്ചർ ഇൻകം എന്നുള്ള ബെനഫിറ്റ് മേടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ചില ഫാബ്രിക്കേഷനാണ് അവിടെ നടക്കുന്നത് എന്ന ഒരു സൂചന പല റിപ്പോർട്ടുകളിലും ഉള്ളതുകൊണ്ടും ഗവൺമെന്റ് ശ്രദ്ധയിൽ അത്രയും കാര്യങ്ങൾ പെട്ടതുകൊണ്ടും അഗ്രികൾച്ചറൽ ബെനഫിറ്റ് ആയിട്ട് കിട്ടുന്ന പല ബെനഫിറ്റിനും ഒരു നല്ല സ്ക്രൂട്ടണിക്ക് സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ കിട്ടുന്ന അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് ഓൺ അഗ്രികൾച്ചർ ഒന്ന് റിവൈസ് ചെയ്ത് കുറച്ചും കൂടി റാഷണൽ ആയിട്ട് അത് മാറും. അപ്പോ അത് ടാക്സബിൾ നെറ്റിലേക്ക് കൊണ്ടുവന്ന് വേറെ എന്തെങ്കിലും ബെനഫിറ്റ് ആയിട്ട് മാറ്റാനുള്ള സാധ്യതകളുണ്ട്. സ്റ്റാർട്ടപ്പ്, അതേപോലെ പുതിയ ഓണ്ടർപ്രൈനർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതിന് ഉള്ള ഇൻകം ടാക്സ് ബെനഫിറ്റ്, അത്തരം ഓർഗനൈസേഷന് കിട്ടുന്ന ഇൻകം ടാക്സ് ബെനഫിറ്റ് ഒക്കെ വളരെയേറെ കൂടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 100% വരെ ഇൻകം ടാക്സ് ബെനഫിറ്റ് കിട്ടാവുന്ന മേഖലകൾ ഈ ബജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ പാൻ എന്ന ബേസിൽ എല്ലാവരും ഇൻകം ടാക്സ് പേ ആയി ഇൻകം ടാക്സിന്റെ ബെനഫിറ്റ് കിട്ടുന്ന ഒരു രംഗത്തേക്ക് അടുത്ത ബഡ്ജറ്റ് മാറും. പാൻ ഒരു ആധാറിനേക്കാളും ശക്തമായ ഒരു ഡോക്യുമെന്റ് ആയി മാറിയാലും അത്ഭുതപ്പെടാനില്ല. എല്ലാവരും ഇൻകം ടാക്സ് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ഇൻകം ടാക്സ് റിട്ടേൺ ഒരു പക്ഷേ മാൻഡേറ്ററി, ഒരു പ്രത്യേക ലെവലിലെങ്കിലും മാൻഡേറ്ററി ആക്കാനുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നു. ഏതായാലും കോർപ്പറേറ്റ് ടാക്സ്, ഇൻകം ടാക്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കുറയ്ക്കാനുള്ള സാധ്യത ഇല്ല. ഇൻഡിവിജ്വൽ ലെവലിലുള്ള ടാക്സേഷൻ ബെനിഫിറ്റ് വളരെയേറെ കൂടും. ഇൻവെസ്റ്റ്മെന്റ് സൈഡിൽ ഇപ്പൊ കാണാത്ത നിലയിലുള്ള ഇൻവെസ്റ്റ്മെന്റിന് സാധാരണ സാലറി ഹോൾഡേഴ്സ് അവർക്കത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം കൂടാവുന്ന പല പോയിന്റ്സും ഈ ബജറ്റിൽ ടാക്സേഷൻ സ്ട്രക്ചറിൽ പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ പെട്രോൾ ഡീസൽ GST ഈ ബജറ്റിൽ പ്രപ്പോസ് ചെയ്തില്ലെങ്കിൽ പോലും അത് ഭരണഘടനാപരമായ ഒരു കാര്യമായി അടുത്ത ബജറ്റിൽ, അടുത്ത ഗവൺമെന്റിന്റെ ആദ്യത്തെ ബജറ്റിലെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ ബജറ്റിൽ എന്തെങ്കിലുമൊക്കെ സൂചന അത്തരത്തിൽ പ്രതീക്ഷിക്കാം. റേറ്റ് ഓഫ് ടാക്സ് കുറയ്ക്കാനുള്ള പ്രപ്പോസല് GST കൗൺസിലിന് കൊടുക്കാൻ ഒരു റാഷണലൈസേഷൻ. ഇപ്പോ ഒരുപാട് റേറ്റ് ആണ്, 3%, 0%, അങ്ങനെ പോകുന്ന 5%, 12%, 18%, 20% അങ്ങനെ ഹൈ റേറ്റ് വരുന്നതിന് ഒരു 28%, അത് കഴിഞ്ഞാൽ സെസ് ഒരു ഒരു ട്രാൻസ്പെറന്റ് ആകുന്നില്ല. അതിനൊരു യൂണിഫോമിറ്റിക്ക് GST കൗൺസിലിനോട് ശുപാർശ ചെയ്യാനും അതിലേക്ക് അവതരിപ്പിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ, GST വന്നിട്ട് 5 കഴിഞ്ഞു. GST ഒരു ട്രൈബ്യൂണലാണ് നീതി കിട്ടുന്ന ഒരു നല്ല ബാലൻസ്ഡ് നീതി പീഠം എന്നത് അന്തർദേശീയമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് ഇപ്പോ ഒരു ഹൈക്കോടതിയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട്, ചെന്നൈ മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് GST കൗൺസിൽ അത് കമ്മിറ്റി ഓഫ് മിനിസ്റ്റേഴ്സിന് വിട്ടേക്കാണ്. അതില് ഒരു സമയബന്ധിതമായ നടപടി എടുക്കാൻ ഈ ബഡ്ജറ്റ് സ്പീച്ചിലൂടെ ഉണ്ടാകും. ആ ട്രൈബ്യൂണൽ കൂടി വന്നാൽ GST കുറേയേറെ സുതാര്യമായ അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു അഡ്വക്കേറ്റ് ഹരിഹരൻ, ഹൈലി ആർട്ടിക്കുലേറ്റ്. കാരണം വളരെ കൃത്യമായിട്ട് എല്ലാ ടാക്സിൻ്റെ എല്ലാ മേഖലകളും പെട്ടെന്ന് തന്നെ, അത് ഇടയ്ക്ക് ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ പോലും തിരിച്ചു വന്നപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് പ്രസൻറ്റ് ചെയ്തു. താങ്ക് യു വെരി മച്ച് സർ. ഡോക്ടർ വീരമണി, ഫൈനൽ പോയിൻറ്സ് എന്താണ്, ഫൈനൽ തോട്ട്സ്?
ഫൈനലായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ ഗ്രോത്ത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ രണ്ട് തലത്തിലാണുള്ളത്. ഒന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുക, ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പെൻഡിച്ചർ കൂട്ടുക, അതിലൂടെ പ്രൈവറ്റ് സെക്ടറിനെ അട്രാക്ട് ചെയ്യുക, അതൊരു സ്ട്രാറ്റജി. മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ യൂസ് ഇന്ത്യ ആസ് എ പ്ലേസ് ഫോർ മേക്ക് ഇൻ ഇന്ത്യ ഫോർ ദ വേൾഡ്, ലൈക്ക് നോ പ്രൊഡ്യൂസ് ഇൻ ഇന്ത്യ ഫോർ ദ വേൾഡ് മാർക്കറ്റ്. സോ അതുപോലുള്ള ഒരു സ്ട്രാറ്റജി. അതുപോലെ ഇൻവൈറ്റ് കമ്പനീസ്, ഫോറിൻ കമ്പനീസ് ടു ഇന്ത്യ, ഇവിടെ വന്നിട്ട് ഇവിടെ മാനുഫാക്ചർ ചെയ്യുക, എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇന്ന് വളർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ, അതായത് ചൈനയിൽ നടക്കുന്ന സാഹചര്യത്തിലും ബാക്കിയുള്ള സാഹചര്യത്തിലും മറ്റുള്ള കമ്പനീസ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഒരുപാട് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടായിരിക്കും ഗ്രോത്ത് സ്ട്രാറ്റജി. അത് ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിൽ അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഒരു പോയിന്റ് പറയാൻ വേണ്ടത്, ഇത് ടാക്സ്, അതായത് ഇമ്പോർട്ട് ടാക്സ് റാഷണലൈസേഷൻ, അത് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി വരണമെങ്കിൽ, അതായത് മേക്ക് ഇൻ ഇന്ത്യ ഫോർ ദ വേൾഡ് വരണമെങ്കിൽ, ഇൻപുട്ട് ടാക്സ്, അതായത് ടാരിഫ് റേറ്റ് ഓൺ ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, അത് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചറിൽ ദേർ ഇസ് എ പ്രോബ്ലം ഓഫ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. അതായത് ഫൈനൽ ഗുഡ്സിന് ഡ്യൂട്ടി റേറ്റ് കുറവാണ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സിന് ഡ്യൂട്ടി റേറ്റ് കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലംസിനെ കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു ഡിസ്റ്റോർഷനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു പിന്നെ മെഷേഴ്സ് വലിയ വൈറ്റൽ പോയിന്റ് ആണ് പറഞ്ഞത്. അങ്ങനെയുള്ള അബറേഷൻസ് ധാരാളമുണ്ട്. ഇതൊന്ന് മാത്രം അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്തു, പക്ഷേ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എന്തായാലും താങ്ക് യു ഡോക്ടർ വീരമണി. ഞാൻ ശ്രീ പ്രിൻസ്, നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കഴിഞ്ഞ ബജറ്റിൽ ആയിരുന്നു ക്രിപ്റ്റോയെ ടാക്സ് ചെയ്തത്. ഈ ക്രിപ്റ്റോയുടെ ഒരു ഒസിഫറസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഉച്ചത്തിൽ തന്നെ ലൗഡായിട്ട് തന്നെ ക്രിപ്റ്റോയെ, ക്രിപ്റ്റോ എന്ന് പറയുന്ന ഗ്ലോബൽ ഫിനോമിന പലതരത്തിലും അതെന്താവുമെന്ന് സംശയം RBI ഗവർണർ ഡോക്ടർ ശക്തികാന്ത ദാസ്, ഡോക്ടറായിട്ടില്ല പക്ഷേ ശക്തികാന്ത ദാസ് തന്നെ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോയ്ക്ക് വലിയ രീതിയിലുള്ള ഉയർന്ന നികുതി നിരക്ക് നൽകിയതോടെ ഏതാണ്ട് ക്രിപ്റ്റോ ഇന്ത്യയിൽ വളരെ മോശം സ്ഥിതി, ഗ്ലോബലി മോശമായ സ്ഥിതിയിലേക്ക് പോയി. എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന, സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളതല്ല സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇൻവെസ്റ്റ്മെൻറ്റിനെ വലിയ രീതിയിൽ താഴെ തട്ടിലേക്ക് വരെ പെർമിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ അത് വരണം എന്ന കാര്യത്തിൽ വളരെ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഒരു മിസ്മാച്ച് ഉണ്ടാവും, ഒരു കോർപ്പറേറ്റും ഡൗൺ ദ ലൈൻ അല്ലെങ്കിൽ ഒരു ഓർഡിനറി സിറ്റിസനും തമ്മിലുള്ള ഒരു മിസ്മാച്ച് സമൂഹത്തിൽ ഉണ്ടെന്ന് വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. ആ മിസ്മാച്ച് ബ്രിഡ്ജ് ചെയ്യാനുള്ള, അത് ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ എന്തായാലും ഉണ്ടാവുമെന്ന് തന്നെയല്ലേ താങ്കളുടെയും ഫൈനൽ വേർഡ്? ഇത് ഇതുവരെയുള്ള ഈ ഡിസ്കഷനിൽ ഇപ്പൊ സനലിന്റെ ഒപ്പീനിയനിൽ നിന്നും മറ്റു പാനലിസ്റ്റിന്റെ ഒപ്പീനിയനിൽ നിന്നും ഒക്കെ മനസ്സിലാകുന്നത് വലിയ നെഗറ്റീവ് പോയിന്റ്സ് ഒന്നും ആരും ഇതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കോണ്ടെസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ സനൽ ഗ്ലോബലി തന്നെ ഈ ഫസ്റ്റ് രണ്ട് ക്വാർട്ടേഴ്സ്, അതായത് ജൂൺ വരെയുള്ള രണ്ട് ക്വാർട്ടേഴ്സില് ഒരു റിസഷൻ ഉള്ള ചാൻസ് ആണ് ഗ്ലോബൽ എക്കണോമി പറയുന്ന. ഒരു ഗ്ലൂമി സിനാരിയോ നിൽക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഒരു 6.5% ഗ്രോത്ത് റേറ്റ് ഉള്ള, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഒപ്റ്റിമിസത്തിന്റെ ലെവലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാര്യമായിട്ടുള്ള ബ്ലണ്ടേഴ്സ് ഒന്നും കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അവർ തുടർന്ന് വരുന്ന പോളിസികൾ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ട് ഫൈൻ ട്യൂൺഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ആർജവം കാണിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്നുള്ള ഒരു ഒപ്റ്റിമിസത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. എനിക്കും അതാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ റിസഷൻ വലിയൊരു റിസഷൻ ഉള്ള ചാൻസ് ഇല്ല എന്ന് മാത്രമല്ല, ഈ ഗ്ലോബൽ റിസഷൻ കഴിഞ്ഞ് എക്കണോമി തിരിച്ചു കയറുന്ന ഒരു സാഹചര്യം, ഒരു 6 മാസം അല്ലെങ്കിൽ 9 മാസത്തിനു ശേഷം വരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഒരു ഔട്ട് പെർഫോമിങ് എക്കണോമി ആയിട്ട് നിൽക്കാനും നല്ല രീതിയിലുള്ള കംപ്ലയൻസും മറ്റു കാര്യങ്ങളും ഒക്കെ വരുത്തിക്കൊണ്ടാൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ടാക്സേഷന്റെ കാര്യം തന്നെ പറഞ്ഞാൽ റെക്കോർഡ് കളക്ഷൻ ആണ് GST ഉണ്ടായത്, റെക്കോർഡ് കളക്ഷൻ ആണ്. കോർപ്പറേറ്റ് ടാക്സ് കുറച്ചിട്ടും കോർപ്പറേറ്റ് ടാക്സ് രംഗത്തും ഡയറക്റ്റ് ടാക്സ്, അതായത് 10 ഇൻകം ടാക്സ് പേഴ്സണൽ ഇൻകം ടാക്സിലും എല്ലാം ഉണ്ടായത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഈ കാര്യങ്ങളോട് സഹകരിക്കാൻ താല്പര്യമുണ്ട്. താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഒരു കോർപ്പറേറ്റ്സ് അല്ലെങ്കിൽ റിച്ചും പോലും തമ്മിലുള്ള ഗ്യാപ്പ് അങ്ങോട്ട് അടുക്കുന്നില്ല ഉദ്ദേശിക്കുന്ന ലെവലിൽ. അപ്പോൾ അതിന് എന്തായിരിക്കും ആ ഒരു പോളിസി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നുള്ളത് എനിക്ക് പറയാനൊക്കത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നല്ലൊരു എക്കണോമിക് ഗ്രോത്ത് വരികയാണെങ്കിൽ ഈ സിറ്റുവേഷൻ ഒരു പരിധിവരെ അഡ്ജസ്റ്റഡ് ആകും. അതാണ് അതിന്റെ ഒരു റെമഡിയുടെ സൊല്യൂഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ബജറ്റ് അതിന് വഴിവെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും. ഓക്കെ, നന്ദി ശ്രീ പ്രിൻസ് ജോർജ്. എന്തായാലും നമ്മൾ വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. 3 പാനലിസ്റ്റുകൾക്കും നന്ദി. തീർച്ചയായിട്ടും ഇന്ത്യ
നെക്സ്റ്റ് ലീഗിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, പൊതുവേ കോർപ്പറേറ്റുകളുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ കാര്യമായിട്ടില്ല, ബാങ്കുകളുടെ പ്രശ്നം തീരുന്നു, ജി എസ് ടി കളക്ഷൻ കൂടുന്നു, എല്ലാ അർത്ഥത്തിലും അടുത്ത ലീഗിലേക്ക് സ്റ്റെപ്പ് വെച്ച് കയറുകയാണ്, അടിവെച്ചടിവെച്ച് കയറുകയാണ്. അപ്പോഴും ഈ ഒരു പ്രശ്നം, ഈ ഒരു മിസ്മാച്ച്, ഈ കോർപ്പറേറ്റുകളും സാധാരണ അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ളവരും തമ്മിലുള്ള ഒരു മിസ്മാച്ച് എപ്പോഴും ഇക്കണോമിസ്റ്റുകൾ പറയുന്നുണ്ട്. ആ മിസ്മാച്ചിനെ ബാലൻസ് ചെയ്യാൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലും ഇക്കണോമിക് ഗ്രോത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ, ആ മിസ്മാച്ചിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ജാഗ്രതയോടെ ഈ ബജറ്റിലും തീരുമാനങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. ഫിൻപാക് യൂണിയൻ ബജറ്റ് 2023-24 ഇൻ അസോസിയേഷൻ വിത്ത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. Bank of Maharashtra.